ഹലോ ഫ്രണ്ട്സ്, മെക്കാൻബസ് എൻ്റെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മുടെ വീട്ടിൽ ഗാർഡ് പർപ്പസിന് വേണ്ടിയിട്ട് വളർത്താൻ പറ്റുന്ന ഏറ്റവും അനുയോജ്യമായുള്ള ഡോഗ് ബ്രീഡിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഞാൻ സ്വന്തമായിട്ട് വളർത്തുന്ന എൻ്റെ സ്വന്തം ഡോഗായ ഡോബർമാനെ പറ്റിയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് എൻ്റെ ഡോഗ് ആയിട്ടുള്ള ഫാഗോ എന്നാണ് ഇവൻ്റെ പേര്. ഡോബർമാൻ മെയിൽ ബ്രീഡാണ്. ഇവൻ ഏകദേശം 3 വയസ്സ് പ്രായമുണ്ട്. ഞാൻ ഏകദേശം 2006 തൊട്ട് ഡോബർമാനെ ഞാൻ വളർത്തുന്നുണ്ട്. ഇതിപ്പോൾ എൻ്റെ 3-ാമത്തെ ഡോഗാണ്, ഡോബർമാനിലെ ബ്രീഡിലെ 3-ാമത്തേനാണ് ഇവൻ. ആദ്യത്തെ ഡോബർമാൻ ഏകദേശം ഒരു 9-10 വയസ്സായപ്പോഴത്തേക്ക് അതിന് ഒരു ചെറിയ സൈലന്റ് അറ്റാക്ക് വന്ന് മരിച്ചു പോയായിരുന്നു. അതിനുശേഷം 2-ാമത്തേനും ഇടയ്ക്ക് ഒരു ഇൻഫെക്ഷൻ വന്ന് ചത്തുപോയി. അതിനുശേഷം 3-ാമത്തെയാണ് ഈ ഡോബർമാൻ ഫാഗോ. അപ്പം എൻ്റെ ഏറ്റവും വളർത്തിയിലും വെച്ച് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഡോഗ് ബ്രീഡാണ് ഇത്. ഞാൻ ജർമ്മൻ ഷെപ്പേർഡിനെ വളർത്തിയിട്ടുണ്ട്, ഈ റോട്ട് വീലറിനെ ഞാൻ വളർത്തിയിട്ടുണ്ട്. ഈ മൂന്നിലേയും വെച്ച് കമ്പാരിസൺ ചെയ്യുമ്പോഴത്തേക്ക് ഏറ്റവും നമുക്ക് വളർത്താൻ ഈസിയും അതുപോലെ തന്നെ മെയിൻ്റനൻസ് ഏറ്റവും ഈസി ആയിട്ടുള്ളത് നമ്മുടെ ഡോബർമാനാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജർമ്മൻ ഷെപ്പേർഡാണെങ്കിൽ ജർമ്മൻ ഷെപ്പേർഡും ഡോബർമാനും ഏകദേശം ഇൻ്റലിജൻസിൻ്റെ കാര്യത്തിലാണെങ്കിലും നമ്മുടെ ഗാർഡിങ് പർപ്പസും അതുപോലെ തന്നെ ഓണറോട്ടുള്ള ആ ഒരു ലോയൽറ്റിയും കാര്യങ്ങളും എല്ലാം തന്നെ ഈ രണ്ട് ബ്രീഡും ഏകദേശം ഒരുപോലെ തന്നെയാണ്. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജർമ്മൻ ഷെപ്പേർഡിന് നമ്മൾ ഡെയിലി അല്ലെങ്കിൽ ഒന്നട വിട്ട ദിവസങ്ങൾ നമ്മൾ കോംബ് ചെയ്തില്ലെങ്കിൽ അതിൻ്റെ ആ ഒരു രോമങ്ങളെല്ലാം ജട പിടിക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഇപ്പോൾ ഡോർമാൻസിനെ സംബന്ധിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർത്തും രോമം തീർത്തും കുറവാണ്. അതുകൊണ്ട് നമുക്ക് അവിടെ നമുക്ക് ഈ ഒരു വീക്കിലി ഒന്ന് നമുക്കിതിനെ കുളിപ്പിച്ചാൽ മാത്രമേ. ഞാനൊന്നും എല്ലാ സൺഡേസിലുമാണ് ഇതിനെ കുളിപ്പിക്കുന്നത്. കുളിപ്പിക്കുമ്പോഴാണ് തന്നെ നമ്മൾ ആദ്യം തന്നെ നമ്മൾ സ്ഥിരമായിട്ട് കുളിപ്പിച്ച് അതിനെ ട്രെയിൻ ചെയ്യിച്ചെടുക്കും. കുളിപ്പിക്കുന്നതൊക്കെ ട്രെയിൻ ചെയ്യിച്ചെടുക്കുകയാണെങ്കിൽ അതിനൊരു പ്രശ്നമുണ്ട്. എൻ്റെ ലാസ്റ്റ് ഞാൻ ഇവനെ വന്ന് കുളിപ്പിക്കുന്നതിൻ്റെ ഒരു ജസ്റ്റ് ഒരു ടൈം ലാപ്സ് എടുത്തിട്ടുണ്ട്, അത് ഞാൻ ഇടാം. അതുപോലെ തന്നെ നമുക്ക് ഇവരെ ഏറ്റവും കൂടുതൽ ഇപ്പം ജർമ്മൻ ഷെപ്പേർഡ് ആണെങ്കിലും ഡോർമാൻ ആണെങ്കിലും റോട്ട് വീലർ ആണെങ്കിലും ഇപ്പം ഏതിനെയാണല്ലോ നമ്മൾ നല്ല സോഷ്യലൈസ് ചെയ്ത് വളർത്തുവാണെങ്കിൽ അവർ നല്ല ഇൻ്റലിജൻ്റ് ആണ്. അവർ കൂട്ടി തന്നെ ഇട്ട് വളർത്താതെ നമ്മളതിന് ഉദ്ദേശം നല്ല സംഖ്യ 2 നേരമൊക്കെ ഉണ്ടോ അല്ലെങ്കിൽ പറ്റുന്ന അത്രയും നേരം അഴിച്ചു വിട്ട് നമ്മൾ അതുപോലെ തന്നെ വാക്കിങ്ങിനൊക്കെ ഇറക്കി കൊണ്ടുപോവുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല സോഷ്യസ് ആവും. അത്രയ്ക്ക് ആ ഒരു അഗ്രസീവ് നേച്ചറിന് കുറച്ച് കുറവ് വരും. ഇപ്പം മനസ്സ് കൂട്ടി തന്നെ കിടക്കുന്ന ഡോർമാനോ അല്ലെങ്കിൽ ഇത് ഏതാണെങ്കിലും ഭയങ്കര അഗ്രസീവ് ആയിരിക്കും. അതുപോലെ തന്നെ ഫുഡ് കഴിക്കുമ്പോഴൊക്കെ നമ്മൾ അടുത്ത് വരുമ്പോഴത്തേക്ക് ഭയങ്കര അഗ്രസീവ് ആയിരിക്കും. ഓണറിനെ തന്നെ കടിക്കാൻ വരുന്ന ടെൻഡൻസി കാണിക്കുന്നുണ്ട്. ഇതൊക്കെ ആദ്യം തൊട്ടേ ചെറുപ്പം തൊട്ടേ നമ്മൾ ആ ഒരു ട്രെയിൻ ചെയ്യിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ വളർത്തിയെടുക്കുന്നതിൻ്റെ രീതി അനുസരിച്ച് മാറ്റങ്ങൾ വരും. ഇപ്പം ഡോബർമാൻ്റെ കേസസിന് വളർത്തുവാണെങ്കിൽ മിക്ക നമ്മൾ വീഡിയോസിലെല്ലാം കണ്ടിട്ടുള്ള ഡോർമാൻസിൻ്റെ ഈ ചെവി ഇങ്ങനെ ക്രോപ്ഡ് ആയിരിക്കും, ഇങ്ങനെ ക്രോപ്ഡ് ആയിരിക്കും. അത് ജന്മനാ വരുന്നതല്ല, അത് രണ്ടാമത് ക്രോപ്പ് ചെയ്ത് അങ്ങനെ എടുക്കുന്നതാണ്. ബിഗിനേഴ്സിന് ഉദ്ദേശമാണ് ഞാനത് പറഞ്ഞത്, കാര്യം ബാക്കി എല്ലാവർക്കും അറിയാതെ എങ്ങനെയാണ് ചെയ്യുന്നത്. കാര്യം അത് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ ഒരു വീട്ടിലൊരു ഗാർഡ് പർപ്പസിന് വേണ്ടി മാത്രം ചെയ്യാൻ ഡോറും ഡോഗിനെ വളർത്തുമ്പോഴത്തേക്ക് നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ ബ്രീഡേഴ്സോ അല്ലെങ്കിൽ അതിനെപ്പറ്റി നല്ലതായിട്ട് അറിയാവുന്ന ആൾക്കാർ ക്ലിയർ ക്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത്ര പ്രശ്നം. കാരണം അവർ ഓവർ കെയറിങ് വേണം. കാരണം പക്ഷേ ഇതിൻ്റെ അകത്ത് വെള്ളം വീഴാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പം ബിഗിനേഴ്സ് ഒരിക്കലും അതൊരു സ്റ്റൈലിൻ്റെ ആ ഒരു ഡിപ്പെൻഡ് ആയിട്ട് ഇയർ ക്രോപ്പ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം പക്ഷേ അങ്ങനെ ക്രോപ്പ് ചെയ്യുവാണെങ്കിൽ നമ്മൾ അത്രയ്ക്കും കെയർഫുൾ ആയിരിക്കണം. ഇതിനെ കുളിപ്പിക്കുമ്പോഴും അല്ലെങ്കിൽ മഴയൊക്കെ ഉള്ളപ്പോഴത്തേക്ക് ഇതിൻ്റെ ചെവിക്കകത്തോട്ട് വെള്ളം പോകാനുള്ള ചാൻസസ് കൂടുതൽ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെവി ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഈ ഒരു സൈഡ് പോർഷൻ കൂടെ കട്ട് ചെയ്ത് വരും. അപ്പോൾ ഇത് നല്ലതായിട്ട് ഇയർ എപ്പോഴും ഓപ്പൺഡായിരിക്കും. അപ്പോൾ വെള്ളം കയറാനായിട്ടുള്ള ചാൻസസ് ഉള്ളു. അതുപോലെ തന്നെ കുളിപ്പിക്കുമ്പോഴാണെങ്കിൽ തന്നെ നമ്മൾ കൂടുതലും ഓസ് ഉപയോഗിച്ച് കുളിപ്പിക്കാതെ ഒരു ബക്കറ്റിൻ്റെ അകത്ത് വെള്ളം എടുത്ത് കുളിപ്പിക്കുന്നത്. ഇപ്പോൾ ഓസ് എടുത്ത് കുളിപ്പിക്കുന്നതിലുള്ള പ്രശ്നം നമ്മൾ വെള്ളം ഒഴിക്കുമ്പോഴത്തേക്ക് ഇത് ചേട്ടൻ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുമോ അല്ലെങ്കിൽ തല വെട്ടിക്കുമോ ചെവിക്കകത്തോട്ട് അറിയാതെ വെള്ളം വീഴാനുള്ള ചാൻസ് ഉള്ളൂ. അങ്ങനെ വരുവാണെങ്കിൽ ഇൻഫെക്ഷൻ വരും, നല്ല രീതിയിൽ ഇൻഫെക്ഷൻ വരും എന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് കൂടുതൽ നമ്മൾ ബക്കറ്റിൽ വെള്ളം എടുത്ത് കുളിപ്പിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നീട് ഇതിനെ കുഞ്ഞിനെ മേടിച്ച് വൺസ് ഒരു കുഞ്ഞിനെ മേടിച്ചിട്ട് ഏകദേശം ഒരു 1.5 വയസ്സ് വരെ കാൽസ്യം മരുന്നുകൾ നല്ലതായിട്ട് കൊടുക്കുവാണെങ്കിൽ എൻ്റെ ബോൺ സൈസ് വരും, അത്യാവശ്യം നല്ല ഹൈറ്റും കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട് ഒരു പരിധിവരെ നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് ഈ കാൽസ്യം മെഡിസിൻസ് ഒക്കെ. ഒരു 1.5 വയസ്സ് വരെ കൊടുത്താൽ മതി. കാരണം പക്ഷേ ആ ഒരു ടൈം വരെ ഇതിനെ ഹൈറ്റ് വെക്കത്തുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഹൈറ്റ് തന്നെ മെയിൻറ്റെയിൻ ആയിപ്പോൾ. പിന്നെ ഫുഡ് സർക്കിൾ ആണെങ്കിലും പലരും പല രീതിയിലാണ് കൊടുക്കുന്നത്. ഞാൻ 1 നേരമേ കൊടുക്കത്തുള്ളൂ. ആദ്യം കുഞ്ഞായിരുന്നപ്പോഴത്തേക്കൊക്കെ 2-3 നേരം കൊടുക്കുമായിരുന്നു. അത് കഴിഞ്ഞ് വളരുന്നതോറും നമ്മളതിൻ്റെ ആ ഒരു ടൈം ഷെഡ്യൂൾ മാറ്റി നമുക്കത് 1 നേരം തന്നെ ആക്കി എങ്കിലും നമുക്ക് ആ ഒരു കൺവീനിയൻ്റ് ആയിരുന്നു. പക്ഷേ ഞാൻ വളർത്തുന്ന വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പേഴ്സണൽ പർപ്പസ് വേണ്ടി മാത്രമേ, അതായത് ഗാർഡ് പർപ്പസ് മാത്രമേ ഉള്ളൂ. സ്റ്റഡിങ്ങോ അതുപോലെ തന്നെ ഷോയ്ക്ക് ഇറക്കുന്ന അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ
നോക്കാറില്ല. അതുകൊണ്ട് തന്നെ നോർമൽ നമ്മൾ വീട്ടിലൊരു പെറ്റിനെ വളർത്തുമ്പോൾ അതായത് ഒരു ഗാഡ് പർപ്പസിനോ ഡോഗിനെ വളർത്തുന്ന പോലെ തന്നെയാണ് ഇങ്ങനെ വളർത്തിയത്. അത്യാവശ്യം വേണ്ട ട്രെയിനിങ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഇരിക്കാൻ പറഞ്ഞാൽ അവൻ ഇരുന്നോളും, അതുപോലെ കൂട്ടി കയറാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ കൂട്ടി കയറിക്കോളും. അതിനൊന്നും ഒരു പ്രശ്നമില്ല. നമുക്ക് ഏറ്റവും ഡെയിലി യൂസിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് ട്രെയിൻ ചെയ്യാം. പിന്നെ കൂടുതലായിട്ടുള്ള ട്രെയിനിങ്ങിന് വേണമെങ്കിൽ നമ്മൾ അതുപോലെ റിസർച്ച് നടത്തിയിട്ട് എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ള ട്രെയിനിങ് എടുത്തിട്ട് നോക്കി കണ്ട് പഠിച്ചിട്ടോ അല്ലെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കിയിട്ടോ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പം എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളാണ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അത് ഞാൻ പെട്ടെന്ന് തന്നെ ഇവനെ ട്രെയിൻ ചെയ്യാം. അപ്പോൾ ജർമ്മൻ ഷെപ്പേർഡ് പോലെ തന്നെ പെട്ടെന്ന് ട്രെയിൻ ആകും. പിന്നെ ഒരു ഇട സമയത്ത് ഏകദേശം ഞാൻ ഇതിനെ ഫസ്റ്റ് ഡോർമാൻ കഴിഞ്ഞ് രണ്ടാമത്തെ ഡോർമാനെ മേടിക്കുന്ന സമയത്ത് എൻ്റെ കുഞ്ഞുങ്ങളെ കിട്ടാനിട്ട് ഭയങ്കര റെയറായിരുന്നു. കാര്യം പക്ഷേ ആ ഒരു ടൈമിൽ റോട്ട് വീലർ എന്നുള്ളൊരു ട്രെൻഡ് നല്ലതായിട്ട് വന്നായിരുന്നു. അപ്പോഴത്തേക്ക് കുഞ്ഞുങ്ങളെ കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇത് ഞാൻ ഏകദേശം കൊല്ലത്തു നിന്നാണ് ഞാൻ അതിനെ മേടിച്ചത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും അത് കഴിഞ്ഞ് രണ്ടാമത് മേടിക്കേണ്ട ടൈം വന്നപ്പോഴത്തേക്ക് ഏകദേശം പെട്ടെന്ന് തന്നെ എത്തി. അതും രണ്ടാമത്തും ഞാൻ കൊല്ലത്തു നിന്ന് തന്നെയാണ് മേടിച്ചത്. ആ സമയത്തും ഇവിടെ അടുത്തൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പം അറ്റ് പ്രസൻറ്റ് ഇപ്പോൾ ഒരുപാട് ബ്രീഡേഴ്സിൻ്റെ ഡോർമാൻ വീണ്ടും പഴയപോലെ വന്നിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു റീസൺ എനിക്ക് തോന്നുന്നത് ഈ റോട്ട് വീലറിനെ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് അതിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് ഇച്ചിരി പാടാണ്. കാരണം വെച്ചാൽ ബിഗിനേഴ്സ് കൂടുതലും റോട്ട് വീലറിനെ പ്രിഫർ ചെയ്തപ്പോഴത്തേക്ക് അതിനെ നമ്മൾ വളർത്താനായിട്ടുള്ള ആ ഒരു ബുദ്ധിമുട്ടുകൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് മനസ്സിലായത്. വെച്ചാൽ അത് ഭയങ്കര എക്സ്ട്രീംലി സ്ട്രോങ് ആണ്. എന്ന് വെച്ചാൽ ഡോബർമാനും ജെർമൻഷെപ്പേർഡും കമ്പാരിസൺ ചെയ്യുമ്പോഴത്തേക്ക് അത് കുറച്ചുകൂടെ നല്ല സ്ട്രോങ് ആണ്. അപ്പോൾ പ്രായമായവർക്ക് അതിനെ ഹാൻഡിൽ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ബിഗിനേഴ്സ് ആകുമ്പോഴത്തേക്ക് ആ ഒരു ഇൻട്രാക്ഷനും കാര്യങ്ങളൊക്കെ കൂടുതലും സോഷ്യലൈസ് ചെയ്ത് വളർത്താതെ വരുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഇതിനെ ഹാൻഡിൽ ചെയ്യാനും കാര്യങ്ങളൊക്കെ. പക്ഷേ ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ നല്ല ഒബീഡിയൻ്റെ അത്യാവശ്യം ഒരു സോഷ്യലൈസ് ചെയ്ത് വളർത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മൾ പറയുന്നതല്ലേ അവർക്ക് ക്യാച്ച് ചെയ്യും. ഇപ്പം വീട്ടിലേക്ക് സ്ട്രേഞ്ചേഴ്സ് വല്ലതും വരുന്ന സമയത്താണെങ്കിലും അവർ ആ ഒരു ദേഷ്യപ്പെട്ട് പോകുന്ന സമയത്ത് ആ ഒരു അറ്റാക്കിങ് മൈൻഡോടി പോകുമ്പോൾ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അവൻ തിരിച്ചു വരും. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് ജർമ്മഷപ്പെടും ഡോർമാനും വളരെ നല്ലതാണ്. ബട്ട് എനിക്കെപ്പോഴും പേഴ്സണലി എൻ്റെ ഏറ്റവും ഇഷ്ടം ഇപ്പോൾ ഒരു ബിഗിനേഴ്സ് ഒരു നല്ലൊരു ഗാർഡ് പർപ്പസിന് ഒരു ഡോഗ് മേടിക്കുകയാണെങ്കിൽ ഞാൻ പ്രിഫർ ചെയ്യുന്ന എപ്പോഴും ഡോബർമാൻ ആയിരിക്കും. നല്ലൊരു ബ്രീഡാണ് എന്നതുകൊണ്ടും ഏറ്റവും ഈസി ആയിട്ട് വളർത്തുന്നത്. ബാക്കി ബ്രീഡ്സിനെല്ലാം ഞാൻ വളർത്തുന്നുണ്ട്. ഇപ്പോൾ വീട്ടിലൊരു ഡാഷും ഉണ്ട്, ഒരു ഡോർമാനും ഉണ്ട്. ഇപ്പോൾ രണ്ടുപേരെയും വളർത്താനും അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനും എളുപ്പമാണ്. നമുക്കെപ്പോഴും ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ജോലി ഉള്ളപ്പോഴത്തേക്ക് നമുക്ക് ആവശ്യമുള്ള സമയത്ത് രാവിലെയും അതുപോലെ തന്നെ വൈകുന്നേരമാണ് ഇവരെ അഴിച്ചു വിടുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ വളർത്താവുന്ന കേസസ് പറയുമ്പോഴത്തേക്ക് ഇവന് ഈ ഒരു ബേസിക് ട്രെയിനിങ്ങും അതുപോലെ തന്നെ നമ്മൾ നല്ലതായിട്ട് സോഷ്യലൈസ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു അപകടകാരി തന്നെയാണ് നമ്മളുടെ ഡോർമാൻ. അതല്ല, നമ്മൾ ട്രെയിനിങ്ങും അതുപോലെ തന്നെ ഈ ഒരു ആൾക്കാരുമായിട്ട് നല്ലതായിട്ട് മിങ്കിള് ചെയ്യുന്നത് കൊണ്ട് ഇവർക്ക് ഇപ്പോൾ കുട്ടികളോടാണേലും ഒന്നും ഒരു പ്രശ്നമില്ല. ഇപ്പം വീട്ടിൽ എൻ്റെ കുഞ്ഞുണ്ടായിട്ട് ഇപ്പോൾ ഏകദേശം 9 മാസം കഴിഞ്ഞേ ഉള്ളൂ. അപ്പോൾ അവനെ ഉണ്ടായി ആദ്യം കൊണ്ടുവന്ന സമയത്ത് തന്നെ ഞാൻ ഇവരെ ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ഉണ്ട്, എനിക്കൊരു ഡാഷ് ഉണ്ട്, രണ്ടുപേരും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഇങ്ങനെ കാലൊന്ന് മണപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. പക്ഷേ എന്താ വെച്ചാൽ അത് പെട്ടെന്ന് നമ്മുടെ കുഞ്ഞുങ്ങളാണെന്ന് ചിലപ്പം ഡോഗ്സിന് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും അത് കുഞ്ഞുങ്ങളാണെന്നും അത് നമ്മുടെ കുഞ്ഞു തന്നെയാണെന്നും ചിലപ്പോൾ സ്മെല്ല് കൊണ്ടോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിലാവുന്നുണ്ട്. പിന്നീട് അവരുമായിട്ട് ഭയങ്കര ഫ്രണ്ട്ലിയാണ്. അപ്പം അവനെ ഇവരെ അയച്ചു വിടുന്ന സമയത്ത് കുട്ടികൾ ഇരിക്കുവാണെങ്കിൽ തന്നെ ഒന്ന് അറ്റാക്ക് ചെയ്യത്തുന്നില്ല, അടുത്ത് വന്ന് ഭയങ്കര സ്നേഹത്തോടൊക്കെയാണ്. പിന്നെ ഡോബർമാൻ്റെ റേറ്റും കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ വീട്ടിലെ പർപ്പസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഗാർഡ് പർപ്പസിന് വേണ്ടി മാത്രം മേടിക്കുകയാണെങ്കിൽ ഇപ്പോൾ കെ സി എസ് സർട്ടിഫിക്കറ്റ് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഒരു ബിഗിനേഴ്സിനോടാണ് ഞാൻ പറയുന്നത്, ആ കെ സി സർട്ടിഫിക്കറ്റ് അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമൊന്നുമില്ല. നമ്മളൊരു സ്റ്റാർട്ട് പർപ്പസിനോ അല്ലെങ്കിൽ നമ്മളൊരു ഷോയ്ക്കൊക്കെ ഇറക്കുന്ന അങ്ങനത്തെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് എടുക്കുവാണെങ്കിൽ മാത്രം ഈ കെ സി സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല. കാരണം എന്താ വെച്ചാൽ കെ സി സർട്ടിഫിക്കറ്റ് ഉള്ള ഡോർമാൻ നല്ല റേറ്റാണ്, അത് ലിനിയേജ് അനുസരിച്ച് നല്ല റേറ്റ് വരും. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു വീട്ടിലേക്ക് മേടിക്കുമ്പോഴത്തെ ഏകദേശം ഒരു ഡോർമാൻ്റെ ഒരു നോർമൽ റേറ്റ് എന്ന് വെച്ചാൽ 15,000 തൊട്ട് മേലോട്ടുണ്ട്. അതിൻ്റെ ക്വാളിറ്റി അനുസരിച്ചും ഈ പറഞ്ഞ ലിനിയേജും ഈ സർട്ടിഫിക്കറ്റിലുള്ള ലിനിയേജും അനുസരിച്ച് പ്രൈസ് ഡിഫറൻസ് വരും. അപ്പം ഈ ഡോർമാൻ എന്ന് വെച്ചാൽ ഇത് സർട്ടിഫൈഡ് അല്ല, നോർമലി നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി മാത്രമാണ്. ഞാൻ അതുപോലെ ഷർട്ട് പർപ്പസ് ആയിട്ട് യൂസ് ചെയ്യുന്നൊന്നുമില്ല. എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലൊരു ആവശ്യം, നമ്മുടെ അംഗത്തെ പോലെ മേടിച്ചാണ്. അപ്പം അതിന് അവൻ ഡോർമാൻ ആണെന്ന് തന്നെ പ്രൂവ് ചെയ്യാനായിട്ട് സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമൊന്നും എനിക്കില്ല. കാര്യം എന്ന് വെച്ചാൽ ഞാൻ കണ്ടാൽ തന്നെ അറിയാം അവൻ ഡോർമാൻ ആണ്. അതുപോലെ ഇതിൻ്റെ ടീത്തിൻ്റെ ഡിസൈനും കാര്യങ്ങളും അല്ല, അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു ടാൻ മാർക്കിങ്ങും കാര്യങ്ങളും എല്ലാം ഇതെല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലാക്കിനും അതുപോലെ തന്നെ ഈ ബ്രൗൺ കളറിനും ഡിക്റ്റോ പോലെ ഒരേ ഡിസൈൻ തന്നെയായിരിക്കും വരുന്നത്. അതിൻ്റെ അത് ചേഞ്ചസോ കാര്യങ്ങളോ ഒന്നും തന്നെ വരത്തില്ല. ഇപ്പോൾ ഡോർമാൻ പുതിയതായിട്ട് മേടിക്കാൻ പോകുന്നവർ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു ഫുൾ വരുന്ന ഈ ഒരു ടാൻ കളേഴ്സും അതുപോലെ തന്നെ ഈ ചെസ്റ്റിൽ വരുന്ന ഈ രണ്ട് കളേഴ്സ്, ലെഗ്സിൻ്റെ ഈ ഒരു പോർഷനിൽ വരുന്ന ഈ കളേഴ്സ്, ഇത് നമ്മുടെ ബ്ലാക്കിനും അതുപോലെ തന്നെ ഈ ഒരു റെഡ് കളറിനും ഡിക്റ്റോ പോലെ ഒരേ ഡിസൈൻ തന്നെയായിരിക്കും. എൻ്റെ അതൊന്നും ഒരു ചേഞ്ചസ് ഇല്ല. ഈ തല കണ്ണിൻ്റെ മേളിൽ രണ്ട് പൊട്ട് പോലെ രണ്ട് ബ്രൗൺ ഡോട്ട്സ് ഉണ്ട്, അതും എല്ലാം ഡിക്റ്റോ പോലെ സെയിം തന്നെയായിരിക്കും വരുന്നത്. പിന്നെ ഡോർമാൻ മെയിനായിട്ട് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ള ഈ ഒരു ബ്ലാക്കും ഈ ഒരു കളറുമാണ്. പിന്നെ ഗ്രേ ഉണ്ട്, അതുപോലെ തന്നെ ഇസബെല്ല എന്നൊരു കളറുണ്ട്, വൈറ്റ് ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്. ഇതൊക്കെ എന്ന് വെച്ചാൽ വളരെ റെയറാണ്, കുറച്ച് മാത്രമേ നമ്മുടെ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളൂ. ഏറ്റവും കൂടുതൽ ഈ രണ്ട് കളറാണ്. അതിൽ ബ്രൗൺ കളറ് നല്ല റെയറാണ് കിട്ടാനായിട്ട്. ബ്ലാക്കാണ് ഏറ്റവും കൂടുതലുള്ളത്. പിന്നെ ഈയിടെയായിട്ട് ബ്രൗൺസൊക്കെ
ഞാൻ പല ഗ്രൂപ്പുകളിലും ഉണ്ട്. ഈ ഇടയിൽ ബ്രൗൺ അത്യാവശ്യം നല്ലതായിട്ട് അവൈലബിൾ ആവുന്നുണ്ട്. എല്ലാവരും പണ്ട് ആ ഒരു റോഡ് വീലർ എന്നുള്ള ട്രെൻഡ് മാറി വീണ്ടും പഴയ ഡോബർമാനിലോട്ട് വരുന്നുണ്ട്. അതിന്റെ ഒരു സിമ്പിൾ ആണ് ഈ ഗ്രൂപ്പ്സിലൊക്കെ ഒരുപാട് ഡോബർമാൻ പപ്പീസ് അവൈലബിൾ ആയി തുടങ്ങിയത്. പിന്നെ മേടിക്കുമ്പോഴത്തേക്ക് എപ്പോഴും മദർ ഡോഗിന്റെ കൂടെ തന്നെ, അതും നിങ്ങളെ എൻഷുർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. മെയിലും ഫീമെയിലും ഉണ്ടെന്ന് പറഞ്ഞാലും മദർ ഡോഗിന്റെ അടുത്ത് കിടക്കുന്നിടത്ത് കുഞ്ഞുങ്ങളെ മാത്രമേ എടുക്കുള്ളൂ. അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ മറ്റൊരിടത്ത് നിന്ന് വെച്ചിട്ട് അവിടുന്ന് പോയി കുഞ്ഞതിൻ്റെ കുഞ്ഞാന്ന് പറഞ്ഞ് രണ്ട് രണ്ട് സ്ഥലത്ത് കൊണ്ടുപോകും. ഒരിക്കലും മദർ ഡോഗിൻ്റെ അടുത്ത് കൊണ്ടുവച്ച് പാല് കുടിപ്പിച്ച് നോക്കിയിട്ടേ നമ്മൾ അതിനെ എടുക്കാവുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മദർ ഡോഗ് എപ്പോഴും അതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് മാത്രമേ പാല് കൊടുക്കത്തുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഞാൻ പറയാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ടിന് ഇടയ്ക്ക് ഒരു പ്രശ്നം പറ്റിയായിരുന്നു. അദ്ദേഹം ഇതുപോലെ തന്നെ ബ്രീഡിനെ ഒരു ഡോർമാൻ്റെ കുഞ്ഞിനെ മേടിച്ച സമയത്ത് ഒരു ചെറിയ കളിപ്പ് പറ്റിയായിരുന്നു. അത് ക്രോസ് ബ്രീഡ് ആയിരുന്നു, ഡോർമാനെ പോലെ തന്നെ ടെയിൽ കട്ട് ചെയ്തിട്ടെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ദേഹത്തെ രോമം കുറച്ച് കൂടുതലാണ്. ഞാൻ പോയില്ലായിരുന്നു, ഒറ്റയ്ക്ക് പോയി എടുക്കുമായിരുന്നു ചെയ്തത്. അപ്പോഴത്തേക്ക് അങ്ങനെ ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് എനിക്ക് റോഡ് വീലറുമായിട്ട് ക്രോസ് ബ്രീഡ് ആയ ഒരു കുഞ്ഞായിരുന്നു. പക്ഷെ അതും ഇതുപോലെ തന്നെ വേറൊരു വീട്ടിൽ കൊണ്ടായിരുന്നു അതിൻ്റെ മെയിലിനെ ഫീമെയിലിനെ കാണിച്ചത്. എന്നിട്ട് ഇത് ഇദ്ദേഹത്തിൻ്റെ വീട് കുറച്ച് ദൂരമായിരുന്നു, വീട്ടിൽ പുള്ളി എടുത്തിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ പറഞ്ഞാണ് കൊടുക്കുന്നത്. അപ്പം അങ്ങനത്തെ കേസസൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. എപ്പോഴും ഒരു ബ്രീഡറാണെങ്കിൽ അത് അവരുടെ ആ കുഞ്ഞെപ്പോഴും മദറിനൂടെ തന്നെ കിടക്കുന്നിടത്തുനിന്ന് കുഞ്ഞിനെ എടുക്കുന്ന നൈറ്റ് നല്ല. അല്ലെങ്കിൽ ചിലപ്പോൾ സ്റ്റഡ് പപ്പീസ് ഉണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്റ്റഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു റിമ്യൂണറേഷൻ വരുന്നത് ചിലപ്പം ഇത്ര എമൗണ്ടും ഒരു പപ്പിയും ആയിരിക്കും. അങ്ങനത്തെ കേസസൊക്കെ ഉണ്ട്. അതും ആ കേസും ജെനുവിൻ ആയിരിക്കും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റുവാണെങ്കിൽ നമ്മളിപ്പം ചിലപ്പം ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കും മദറിൻ്റെ അടുത്ത് നിന്ന് ഉണ്ടെങ്കിൽ, പറ്റുവാണെങ്കിൽ മദറിൻ്റെ അടുത്ത് കൊണ്ടുവന്നൊന്ന് കാണിച്ചിട്ട് മദർ അതിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ എടുക്കുക. അതൊക്കെ ശ്രദ്ധിക്കുക, ബിഗിനേഴ്സ് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അത്യാവശ്യം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ അതിൻ്റെ കുഞ്ഞുങ്ങളെ കണ്ടാൽ തിരിച്ചറിയാം. ഞാൻ ബിഗിനേഴ്സിന് മാത്രം ഉദ്ദേശമാണ് ഞാൻ അത് പറഞ്ഞു കേട്ടോ. അതുപോലെ തന്നെ ഡോർമാൻ്റെ മറ്റൊരു കാര്യമാണ് ഒരു ടെയിൽ ഇല്ലാത്ത ഡോർമാൻ്റെ വലിയൊരു പണ്ടുകൂട്ടുള്ള ഐഡൻറ്റിഫിക്കേഷൻ ഉണ്ട്, വാലില്ലാത്ത പട്ടി എന്ന് പറയുന്നത്. ആ ടെയിൽ ഇല്ലാത്ത ഡോഗാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെയിൽ ഓൾറെഡി ശരിക്കും ഡോർമാൻ ഉണ്ട്. അത് ജനിച്ച ഒരു 10 ദിവസത്തിനുള്ളിൽ കട്ട് ചെയ്ത് കളയുന്നതാണ്. ശരിക്കും ഇവർക്ക് ടെയിൽ ഉണ്ട്. പക്ഷേ പണ്ടും ഈ ഒരു ഹണ്ടിങ് പർപ്പസിന് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഡോഗ് ആയതുകൊണ്ട് അതിൻ്റെ റണ്ണിങ്ങിന് കുറച്ചുകൂടെ സ്പീഡ് കൂടാൻ വേണ്ടിയാണ് പണ്ട് തൊട്ട് അതിന് ടെയിൽ കട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അത് പിന്നീട് ഒരു അതിൻ്റെ ഒരു ഐഡൻറ്റിറ്റി ആയിട്ട് മാറി. ഇന്നും ടെയിൽ കട്ട് ചെയ്യുന്നത് നിയമവിരുദ്ധമായി ചില സ്ഥലങ്ങളിലുണ്ട്, എങ്കിലും നമ്മൾ കട്ട് ചെയ്യാറുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു സ്റ്റൈൽ തന്നെ എപ്പോഴും ടെയിൽ ഇല്ലാത്ത തന്നെയാണ് അതിന് ഏറ്റവും നല്ലത്. ഇന്ന് ഞാൻ ചെയ്ത ഈ വീഡിയോ എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ താങ്ക് യു.